പി കെ ശശിക്കെതിരായ പാർട്ടി ഫണ്ട് തിരിമറി ആരോപണങ്ങൾക്കിടെ മണ്ണാർക്കാട് സി പി എം ഏരിയ കമ്മിറ്റി യോഗം ആരംഭിച്ചു. ശശിക്കെതിരായ പരാതികളിൽ തെളിവും രേഖകളും പരിശോധിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി ബെൻസൺ ബാബു. ബെൻസൺ, ഒരു പ്രധാനപ്പെട്ട യോഗമാണ്. പി കെ ശശിക്കെതിരെ തെളിവുകളുമായിട്ടാണോ ഇപ്പോൾ യോഗം തുടങ്ങിയിരിക്കുന്നത്? എന്താണ് നമുക്ക് പുറത്തേക്ക് അറിയാനാകുന്നത്? സ്മൃതി, മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിൽ പുത്തലത്ത് ദിനേശനെതിരെ ഒരു പി കെ ശശിക്കെതിരെ പുത്തലത്ത് ദിനേശനെ ഒരു അന്വേഷണ കമ്മിറ്റി അംഗമായി നിയോഗിച്ചുകൊണ്ടൊരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു മാസത്തിനകം വ്യക്തമായ കാര്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകണം. അതുപോലെ തന്നെ മണ്ണാർക്കാട് എത്തി ഏരിയ കമ്മിറ്റിയുടെ കീഴിൽ എന്താണ് സംഭവിച്ചത്, എന്നതിനെപ്പറ്റി കൃത്യമായ വസ്തുതകൾ പരിശോധിക്കണം എന്നീ രണ്ട് നിർദ്ദേശങ്ങൾ വെച്ചിട്ടായിരുന്നു ഈ ഒരു അന്വേഷണത്തിന് വേണ്ടി പുത്തലത്ത് ദിനേശനെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായാണ് അദ്ദേഹം ഇന്ന് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയിൽ കമ്മിറ്റി യോഗത്തിൽ എത്തിച്ചേർന്നതും ഈ പി കെ ശശിക്കെതിരായ ആരോപണങ്ങളെ കുറിച്ചുള്ള കൃത്യമായ വസ്തുതകൾ പരിശോധിക്കുകയും ചെയ്യുന്നത്. ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുണ്ടായിരുന്ന ആളുകൾ, അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരായിട്ടുണ്ടായിരുന്ന ആളുകൾ പി കെ ശശിക്കെതിരെ അന്ന് ഉന്നയിച്ചിട്ടുണ്ടായിരുന്ന ആരോപണങ്ങളിൽ കൃത്യമായ ഏറെ നിരവധി തെളിവുകൾ രേഖകളും എല്ലാം തങ്ങളുടെ പക്കലുണ്ട്, അതെല്ലാം ഞങ്ങൾ സമർപ്പിക്കാൻ തയ്യാറാണ് എന്ന് ഈ ആരോപണം ഉയർന്നു വന്നിരുന്ന സാഹചര്യങ്ങളിൽ അവർ പറയുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഈ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള രേഖകളും അതുപോലെ തന്നെ തെളിവുകളും പി കെ ശശിക്കെതിരായ തെളിവുകളെല്ലാം തന്നെ ഇന്നും വരും ദിവസങ്ങളിലുമായി ഇദ്ദേഹത്തിന് ഈ അന്വേഷണ സംഘത്തിന് മുമ്പിൽ നൽകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അതുപോലെ തന്നെ ഈ പി കെ ശശിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള പരാതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2017 ജില്ലാ സമ്മേളനം, സി പി ഐഎമ്മിന്റെ ജില്ലാ സമ്മേളനം മണ്ണാർക്കാട് വെച്ചായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ഈ സമ്മേളനത്തിനായി പിരിച്ചെടുത്ത ഫണ്ടിൽ ഏകദേശം 17 ലക്ഷം രൂപ ബാക്കിയുണ്ടായിരുന്നു. അതിൽ 7 ലക്ഷം മാത്രം പാർട്ടി അക്കൗണ്ടിലേക്ക് മാറ്റുകയും ബാക്കി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി എന്ന പരാതി നിലനിൽക്കുന്നു. അതുപോലെ തന്നെ പി കെ ശശി ചെയർമാനായിട്ടുണ്ടായിരുന്ന യൂണിവേഴ്സൽ കോളേജിന് വേണ്ടി സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നിന്നും വൻതോതിൽ പാർട്ടി അറിയാതെ ഫണ്ട് സമാഹരിച്ചു. ഈ ഫണ്ട് വിനിയോഗിച്ചെങ്കിലും അതിലും വ്യാപകമായ ക്രമക്കേടുകൾ ഉണ്ടായിരുന്നതായിട്ടുള്ള പരാതിയും ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ പണി പൂർത്തിയാക്കുന്ന അന്ന് 2009-10 കാലഘട്ടത്തിലാണ് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ പണി പൂർത്തിയാകുന്നത്. അന്നും ഇതുപോലെ ബാക്കി വന്ന ഏകദേശം 10 ലക്ഷം രൂപ ഈ തുകയും പി കെ ശശി സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു എന്നീ രീതിയിലുള്ള വലിയ പരാതികളാണ്, സാമ്പത്തിക ക്രമക്കേട് പരാതികളായിരുന്നു ഏരിയ കമ്മിറ്റി, മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ള ആളുകൾ അല്ലെങ്കിൽ സഖാക്കൾ പി കെ ശശിക്കെതിരെ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിനെതിരെയുള്ള അല്ലെങ്കിൽ ഇത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് പുത്തലത്ത് ദിനേശനെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പരിശോധനയുടെ ഭാഗമായാണ് ഇന്ന് ഈ ഒരു ഏരിയ കമ്മിറ്റി യോഗത്തിൽ പുത്തലത്ത് ദിനേശൻ പങ്കെടുക്കുന്നത്. ശരി, ബെൻസൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.